ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ചൂണ്ട പ്രാന്തമാർ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ചൂണ്ടയിട്ടാണ് മീനെ പിടിച്ചുകൊണ്ടിരുന്നത്. കടലിൽ നിന്ന്, കണ്ടത്തിൽ നിന്ന്, ഒപ്പം കുളങ്ങളിൽ നിന്നും തോടുകളിൽ നിന്നും മറ്റും നമ്മൾ ചൂണ്ടയിട്ടാണ് മീനെ പിടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവയിൽ നിന്നല്ല നമ്മൾ വ്യത്യസ്തമായി ഇന്ന് ഒരു മീൻകുളത്തിൽ നിന്ന് വലയിട്ട് മീനെ പിടിക്കാൻ പോവുകയാണ്. ഈ മീൻകുളത്തിൽ ഉള്ളത് നട്ടറും തിലോപ്പിയ മീനുകളുമാണ്. ഇതെൻ്റെ സുഹൃത്ത് അഖിൽ ബ്രോയുടെ ആണ് ഈ മീൻകുളം. അപ്പൊ ഈ ഒരു മീൻകുളം അല്ലാതെ ഇവര് വലിയ രീതിയിൽ തന്നെ മീൻ കൃഷി ചെയ്യുന്നുണ്ട്. ഈ സ്ഥലം കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആലഞ്ചേരിയിലാണ്. അപ്പോൾ ഈ മീൻകുളത്തിലുള്ള മീനുകളല്ലാതെ ഇവര് ഹൈബ്രിഡ് ഗപ്പികളും ഒപ്പം ഫൈറ്റർ മീനുകളെയും വളർത്തുന്നുണ്ട്. ഈ അടുത്ത സ്ഥലങ്ങളിൽ ആർക്കെങ്കിലും ഈ മീനുകളെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒപ്പം ഈ വീഡിയോയിലും ആഡ് ചെയ്തേക്കാം. അത് വിഷയമില്ലല്ലേ. എത്രയും മീനെയാണ് നമ്മൾ ഇന്ന് വലയിട്ട് പിടിച്ചത്. എല്ലാം നല്ല സൈസ് മീനുകളാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വലയിൽ കുടുങ്ങിയ ഈ ചെറിയ മീനുകളെല്ലാം നമ്മൾ തിരിച്ച് ഈ കുളത്തിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ്. ഗൈസ്, നമ്മൾ ആദ്യത്തെ വല കുളത്തിലേക്ക് ഇട്ടു. നമ്മൾ ആ വല ഇനി പൊക്കിയെടുക്കുകയാണ്. നമുക്ക് ആദ്യത്തെ വല കിട്ടിയേക്കുന്നത് ഏറ്റവും കൂടുതൽ തിലോപ്പിയാണ് കേട്ടോ. നല്ല സൈസ് തിലോപ്പി. ഈ മീനുകളെല്ലാം 6-7 മാസം വളർച്ചയുള്ള മീനുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും സൈസിൽ നമുക്ക് ഈ മീനുകളെ കിട്ടിയത്. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഈ കുളത്തിലേക്ക് വല ഇറക്കി ഇനി വല ഇനി പൊക്കിയെടുക്കുകയാണ്. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം കിട്ടിയതിനെക്കാട്ടിലും കൂടുതൽ മീനുകൾ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ നട്ടറാണ് കിട്ടിയേക്കുന്നത്. ആ കൂട്ടത്തിൽ 1-2 തിലാപ്പിയയും. എല്ലാം നല്ല സൈസ് മീനുകളാണ് കേട്ടോ. നട്ടറും നല്ല സൈസ് മീനുകളാണ്. നല്ല സുന്ദരി മീനുകൾ. ഈ മീനുകളെല്ലാം അവിടെ പാത്രത്തിൽ കിടന്ന് നല്ല ചാട്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ നനച്ചുകൊണ്ടിരുന്നു. ഫ്രണ്ട്സ്, ഒരു മീൻ കുറത്തി അടിയിട്ടുണ്ട്. തിലാപ്പിയ മീനാണ്. അപ്പോൾ ഇതിനെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിക്കുക. ഇതിനെ നിറം മുള്ളുകളുള്ളതുകൊണ്ട് നമ്മുടെ കൈകൾ മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തുണിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ തലയുയർത്തോ പിടിക്കുക. വീണ്ടും നമ്മൾ ആ മീനുകളെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഈ തുണി കൊണ്ട് അതങ്ങ് കവർ ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ മീനുകളെ കവറിലേക്ക് മാറ്റുകയാണ്. ആദ്യം ഞങ്ങൾ എടുക്കുന്ന മീൻ തിലാപ്പിയ മീനുകളാണ്. ഈ തിലാപ്പിയ മീനുകളെ ഞങ്ങളുടെ നാട്ടിൽ തിലോപ്പിയ തിലോപ്പി എന്നൊക്കെ പറയും. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേരെന്നുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഈ തിലോപ്പിയ മീനുകളെ 1952 തായ്ലാൻഡിൽ നിന്നുമാണ് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത്. ഈ തിലോപ്പിയ മീനുകളുടെ ജന്മദേശം കിഴക്കൻ ആഫ്രിക്കയാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ മീനെ കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ മീനുകൾ വളരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇവയുടെ നിറത്തിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ മുട്ടയിട്ട് പെരുകുന്ന ഒരു മീനാണിത്. ഇപ്പോൾ കൂടുതലായി കണ്ടങ്ങളിലും ഒപ്പം തോടുകളിലും മറ്റും ഇതിനെ ധാരാളമായി കണ്ടുവരുന്നു. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യകൃഷി ചെയ്യപ്പെടുന്ന മീനുകളിൽ ഒന്നും കൂടിയാണ് ഈ മീനുകൾ. ഞാൻ ഇവിടെ മീൻ ഉണ്ടായിരുന്നു ഇത്ര ഉണ്ടായിരുന്നെങ്കിലേ ഇവിടെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് വാങ്ങിപ്പോയാലേ. തോനെ ബൾക്കായിട്ട് ചെയ്യുന്നത് മാമിച്ചിവിടെ മുറ്റത്ത് തന്നെ വലിയ കുളമാണ്. നമുക്ക് ഇത്രയും മതിയല്ലേ. നട്ടറ് ഞാൻ കാണിച്ചു തരാം. നട്ടർ നമ്മൾ ഏതെടുത്തു കഴിഞ്ഞാലും പല്ലുള്ള സാധനം അത് ഉണ്ടോ. അടിപൊളി പല്ലുണ്ടോ അതിൻ്റെ കടിച്ചത്. ഫ്രണ്ട്സ്, വീണ്ടും ഞാൻ കുളത്തിലേക്ക് വലയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വല ഇനി പൊക്കിയെടുക്കാം. ഒരു മീൻ ചാടിപ്പോയത് കണ്ടോ. എന്നാ കുളത്തിനാട്ടോ ചാടിപ്പോയത്. നട്ടറാണ് കേട്ടോ, നട്ടർ.
ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ വീണ്ടും കുളത്തിലേക്ക് വലയിട്ട് അതിന് വലയിഞ്ഞ് പൊക്കിയെടുക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് രണ്ടു മൂന്ന് നട്ടെണ്ണം കിട്ടിട്ടുണ്ട്. ചാടും കേട്ടോ, എല്ലാം കൂടെ വീഴ്ത്തുന്നു. വീണ്ടും ഞങ്ങള് വല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ വല വീണ്ടും പൊക്കിയെടുക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആ വല ഇനി പൊക്കിയെടുക്കുകയാണ്. ഗൈസ്, ഒരു മീൻ ചാടി കയറിയിട്ടുണ്ട്. നട്ടറാണ് കേട്ടോ, ആ സൈഡ് വഴിയാണ് പിന്നെ കയറിയിരിക്കുന്നത്. നമ്മൾ വല ഇനി പൊക്കിന് ശേഷമാണ് അയാൾ ചാടി കയറിയിരിക്കുന്നത്. സോറി ഗൈസ്, അത് തിലോപ്പിയാണ് കേട്ടോ, നട്ടറല്ല. ഗൈസ്, അപ്പോൾ ഞാൻ വലയിട്ട് പിടിച്ച മീനുകളുടെ കൂട്ടത്തിൽ ചെറിയ മീനുകൾ ഉണ്ടായിരുന്നു. അതിനെയല്ല നമ്മൾ വീണ്ടും ഈ കുളത്തിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ്. പക്ഷെ ഇതൊക്കെ മറ്റേ ഇത് കണ്ടു കഴിഞ്ഞാൽ കൈതക്കോരോട് കൂട്ടുണ്ട്. ചെറുത് കണ്ടു കഴിഞ്ഞാൽ സാധനം വലുതായപ്പോ സാധനം വലുതായപ്പോ തന്നെ എന്റെ രീതി മാറി. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ മീനുകളെ പിടിച്ചു കഴിഞ്ഞു. ഇനി അതിനെല്ലാം ഈ കവറിലേക്ക് മാറ്റുകയാണ്. ഈ കവർ പറഞ്ഞാൽ ചാടിപ്പോവില്ലേ. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇവിടുത്തെ ഹൈബ്രിഡ് ഗപ്പികളെ ഒന്ന് കാണാമേ. ഇത് ഇലക്ട്രിക് അതിന്റെ ഫീമെയിലാ, ഇലക്ട്രിക് ബ്ലൂ റിബണിന്റെ ഫീമെയിൽ. പിന്നെ ഇത് ബ്രീഡിംഗ് ആയിട്ടേക്കോ അതിന്റെ ഒരു പേർ. പിന്നെ അത് ജെറ്റ് ബ്ലാക്ക്. കുഞ്ഞുങ്ങളെ മാറ്റണോ ഇത്? കുഞ്ഞുങ്ങളെ ഹൈബ്രിഡ്. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് വീണ്ടും കുളത്തിലേക്ക് വല ഇട്ടിട്ടുണ്ട്. വല ഇനി നമ്മളിഞ്ഞ് പൊക്കിയെടുക്കുകയാണ്. എനിക്ക് കുറച്ച് മീനുകൂടെ വേണമായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും നമ്മള് ഒരു പ്രാവശ്യം കൂടെ വല ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വല ഇഞ്ഞ് പൊക്കിയെടുക്കുകയാണ്. വലയ്ക്കകത്ത് കൂടുതലും നട്ടറാണ് കേട്ടോ, അതിന്റെ കൂടാണല്ലേ. നനയ്ക്കുന്നുണ്ട്, നന്നായിട്ട് നനയ്ക്കുന്നുണ്ട്. ഇനി അപ്പൊ അങ്ങോട്ട് പേടിപ്പിക്കാതെ മാണി. എന്നാ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ആ തിലോപ്പിയും കവറിലേക്ക് മാറ്റിയാണ്. രണ്ട് തിലോപ്പിയ ഉണ്ട്, നമ്മൾ ആ തിലോപ്പിയെ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നട്ടനെ എടുത്തു തുടങ്ങാം. നട്ടനെ നമുക്ക് കൈ വെച്ച് അതേ ഇതുപോലെ തന്നെ പിടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിനെ നമ്മൾ പിടിച്ച് വീണ്ടും ആ കവറിലേക്ക് മാറ്റിയതാണ്. നട്ടർ മീനെ കാണാൻ നല്ല സുന്ദരി മീനാണ് കേട്ടോ. എനിക്ക് തിലോപ്പിയും നട്ടനോട് കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നട്ടർ മീനാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഈ വലയിൽ ഒരു ചെറിയ നട്ടനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ നട്ടനെ നമ്മൾ തിരിച്ചു വിടുകയാണ്. ആ നട്ടർ വളരെ കൂളായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ആവശ്യമായ മീനുകളെല്ലാം വലയിട്ട് പിടിച്ചു, എല്ലാം കവറിലാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് എത്ര മീനാണ് അവിടുന്ന് വലയിട്ട് പിടിച്ചത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ. वैलिया ओसा कूड़क अभी आवटे.